എസ് രാജേന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പോയി ബി ജെ പി നേതാവ് കേരളത്തിന്റെ ചുമതല പ്രഭാരിയെ കണ്ട് മടങ്ങിയത്. അത് ശരിയായ നിലപാടാണ്. വിജയപരമായ കാര്യങ്ങൾക്ക് പോയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട്, അദ്ദേഹത്തോട് ഞാൻ അതേപ്പറ്റി ഒന്നും ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല, എന്താ അങ്ങനെ എന്താണെന്നോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അത് അങ്ങനെ മറിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പാർട്ടിക്ക് വിരുദ്ധമായോ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിപരമായ ഒരു ബന്ധുവിൻ്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ടാ പോയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കേണ്ട കാര്യമില്ലാണ്ട് എന്താ? അത് നിഷ്കളങ്കമായി വിശ്വസിക്കാൻ മണിയാശാൻ അത്ര രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോ അത് വിശ്വസിക്കാനില്ല, വേറെ എന്താ വഴി? നിങ്ങളൊരു വഴി എനിക്ക് പറഞ്ഞത്. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയപ്പോൾ അത് സംഗീതത്തിലേക്കുള്ള പോക്കാണെന്ന് പറഞ്ഞു. ഈ യാത്രയെ താങ്കൾ അങ്ങനെ കരുതുന്നുണ്ട്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതും വ്യക്തിപരമായി ഒരു ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോഴല്ലേ പോയത്? ഒരു ബന്ധുവിന്റെ നിർബന്ധത്തിന് വിധേയമായി അതിന്റെ ഒരു കാര്യത്തിൽ പോയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിശ്വസിക്കുന്നു. അതിനപ്പുറം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. രാജേന്ദ്രൻ എന്താണ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം? അദ്ദേഹം ഇപ്പോഴും അത് ചർച്ച ചെയ്യേണ്ടത് വിട്ടേരെ. എന്താണ് മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാനുള്ള കാരണം? അതിൽ മെമ്പർഷിപ്പ് പുതുക്കണോ വേണ്ടെന്ന് പുള്ളി തീരുമാനിക്കണം. പുതുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ ഉൾപ്പെടെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു? പിന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നെ അതൊക്കെ ആ കഴിഞ്ഞു പോയ അദ്ദേഹം ഒന്നും ഇനിയിപ്പോ എടുത്തു വെച്ചിട്ട്. പക്ഷെ അദ്ദേഹം നമ്മള് കൺവെൻഷനിൽ വന്ന് തൊട്ടടുത്ത ദിവസം കേന്ദ്രത്തിൽ പോയി ബി ജെ പി നേതാക്കളെ കാണുകയാണ്. അത് കാണുന്നത് അതിൽ എന്തെങ്കിലും വേറെ കാര്യമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇപ്പം അടക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട കാര്യമില്ല, വരുന്നതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ. അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് ഇപ്പോഴും? അങ്ങനെ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതാ. മറിച്ചൊരു അഭിപ്രായം എനിക്കില്ല. പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു അദ്ദേഹം വോട്ട് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണല്ലോ ഒരു നടപടി എടുത്തത്. ആ നടപടി ശരിയായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അയാൾ പ്രവർത്തിച്ചൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. അയാളുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല. കാരണം 15 വർഷം എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായ അയാൾ, അദ്ദേഹം ആ ഉത്തരവാദിത്തം പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ നിറവേറ്റിയില്ല എന്ന് മാത്രം, അല്ലാതെ തോപ്പിക്കാൻ പ്രവർത്തിച്ചെന്നൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തതുകൊണ്ടാണ് നടപടി എടുത്തത്. പിന്നെ പക്ഷെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പം അതിൻ്റെതായ നടപടിക്രമമുണ്ട് ഞങ്ങൾക്ക് പാർട്ടി. ഇതാരുടെയും വ്യക്തിപരമായ കാര്യമില്ല. അത് രാജേന്ദ്രനെ ബോധ്യപ്പെടുത്തുന്നില്ലേ? അദ്ദേഹത്തെ ബോധ്യപ്പെടുമെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാണല്ലോ. ഞാൻ സംസാരിച്ചതാണ്, വർഗീസ് സംസാരിച്ചതാണ്, ജയചന്ദ്രൻ സംസാരിച്ചാണ്, ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മറിച്ച് എന്തെങ്കിലും അത് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കരുതുന്നില്ല. പാർട്ടിയോടൊപ്പം നിൽക്കുമെന്ന് തന്നെ കരുതുന്നു. പാർട്ടി അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ പാർട്ടിയോടൊപ്പം നിൽക്കാനല്ലേ അയാളോട് ഞങ്ങൾ ചർച്ച ചെയ്തതല്ലേ? ഈ രാജേന്ദ്രൻ പുറത്തുപോയി പാർട്ടി വിട്ടു പോയില്ലല്ലോ. ആ പോയി അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കും അങ്ങനെ ഒരു ഭയം സി പി എമ്മിനുണ്ടോ? എനിക്കെന്താ മണിയാശാൻ അങ്ങനെ എന്തെങ്കിലും ഭയം? ഓ, എനിക്കൊരു ഭയവുമില്ല. ഓ, വരുന്ന ഏത് സാഹചര്യങ്ങളും നേരിടുക എന്നുള്ളതല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ്? രാജേന്ദ്രൻ അങ്ങനെ എന്തെങ്കിലും പാർട്ടി? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. ഇല്ല, എന്താണ് ഈ അഭിപ്രായം? പിന്നെ പാർട്ടിയുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് രാജന്റെ പേരെടുത്ത നടപടിയെ പറ്റിയൊക്കെ ഇനിയിപ്പോ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നടപടിയെടുത്തത് തന്നെ. പക്ഷേ നടപടിയെടുത്തോർത്ത് പാർട്ടിയെ നടപടിയെടുത്താൽ ഒരിക്കലും ഈ പാർട്ടിക്കെതിരെ അയാളെ അന്ത്യപൂരാശ നടത്തി പോവുക എന്ന് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. നടപടിയെടുത്തത് തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ്, ശരിയല്ലാത്ത കാര്യം ചെയ്തു എന്ന് പാർട്ടിക്ക് തോന്നിയാൽ നടപടിയെടുക്കും. തിരുത്തൽ വരുത്തുക, അതാണ്. തിരുത്തൽ വരുത്തി അവരെ വീണ്ടും പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടുക. ജയന്തൻ തികച്ചും പാർട്ടി പ്രവർത്തനവുമായി തികച്ചും പാർട്ടി പ്രവർത്തനം നടത്തി പാർട്ടിയോടൊപ്പം പ്രവർത്തിച്ചു പോകണമെന്നുള്ള അഭിപ്രായം തന്നെ ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ആ തിരുത്തൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ വന്നു എന്ന് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ വീക്ഷിക്കുമ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്? അയാളല്ലാതൊന്നും ഇപ്പോൾ ചെയ്തില്ലല്ലോ. പിന്നെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതെ. മറിച്ച് എന്തെങ്കിലും വേണം ചെയ്താലല്ലേ ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമുള്ളൂ? അതൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല.